ഞങ്ങളുടെ ഫുഡ് ബൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ ബീഫ് ഫ്രൈ ആണ്. നല്ല തേങ്ങാക്കൊത്തിട്ട് നാടൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനാണ് പോകുന്നത്. നമ്മൾ നല്ല നാടൻ പോത്തിറച്ചി 1 കിലോ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴുകി വാരി ഉപ്പിട്ട് കഴുകി വാരി വെച്ച് നമ്മൾ അരിപ്പക്കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അതിനുള്ള ഉരുളി തയ്യാറായിട്ടുണ്ട്. വെളിച്ചെണ്ണയുണ്ട്, അതിന് ചേർക്കേണ്ട കടുകുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല, പിന്നെ കറിവേപ്പില, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ലേശം ചെറുള്ളി, പിന്നെ ഉപ്പ്. നമുക്കത് ആദ്യം നല്ല കോക്ക് നല്ല നാടൻ തേങ്ങ കൊത്തി വെച്ചേക്കുന്നത്, അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ ബീഫ് ഫ്രൈ വിത്ത് കോക്കനട്ട്. നമ്മൾ ഈ ബീഫ് ആ വാരി ബീഫിനകത്ത് ഉരുളിയിലേക്ക് നമ്മൾ ചേർക്കണം. അതിനുശേഷം നമ്മൾ ലേശം ഉപ്പ് അങ്ങനെ ഇടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം, നല്ല വെളിച്ചെണ്ണ, ചേർത്ത് തിരുമ്മണം. നമ്മൾ ഒരു നല്ല മീറ്റ് മസാല ഒരു ലേശം കൂടി ചേർക്കണം. അതിനുശേഷം നന്നായി തിരുമ്മണം. നമ്മൾ ഈ ബീഫ് നമ്മൾ അടുപ്പത്ത് നമ്മൾ വെച്ച് വേവിക്കാം. ഗ്യാസ് സ്റ്റൗ നമ്മൾ ഓൺ ചെയ്യാം. ബീഫ് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാം. നന്നായി വെന്തതിന് ശേഷം ബാക്കി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാം. ഒരു ഏകദേശം ഒരു മണിക്കൂറോളത്തോളം പിടിക്കും ഇത് വേവാൻ. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് വെച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി അത് ശരിക്കും നമ്മൾ ബീഫ് ഫ്രൈ ആക്കാൻ വരട്ടാൻ വേണ്ടി ബീഫ് ഫ്രൈ ആക്കാനുള്ള നമ്മൾ നോക്കാം. ബീഫ് ഈ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളത് ഉണ്ടാക്കാം. നമ്മൾ അടുപ്പത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലേക്ക് ബീഫ് വരട്ടുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നമുക്ക് അല്പം ചേർക്കാം. വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് നമ്മൾ ആഡ് ചെയ്യണം അതിൻ്റെ അകത്തേക്ക്. നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചേർത്ത് നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്തിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചാണത് തേങ്ങാക്കൊത്ത് ശരിക്കും വരണ്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബാക്കിയുള്ള നമ്മൾ ചേർക്കേണ്ടതായ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാം. നാടൻ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നല്ല തേങ്ങാക്കൊത്തിട്ട് ബീഫ് ഫ്രൈ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത് പോലത്തെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. നല്ല പോത്തിറച്ചി വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ചെറുള്ളി അതിനകത്ത് ആഡ് ചെയ്യാം. ശരിക്കും ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് നല്ല നാടൻ ചെറുള്ളിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ബീഫ് ഫ്രൈ ആയിരിക്കും. ഇപ്പോൾ ചെറുള്ളി നന്നാക്കാനുള്ള സൗകര്യം കൊണ്ടും നമ്മൾ അതിനകത്തേക്ക് സവാള ആഡ് ചെയ്യാം. അതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തു. നന്നായി വരട്ടിയെടുക്കണം. പിന്നെ നന്നായി വരണ്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മസാലകൾ നമ്മൾ ചേർക്കേണ്ടതാണ്. നമ്മൾ ഇതിനകത്തേക്ക് കറിവേപ്പില ചേർക്കാം. ഒരു 3-4 ഇഞ്ച് ഇതിൽ കറിവേപ്പില നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാം. നല്ല നാടൻ കറിവേപ്പിലയാണ്. നമ്മൾ ഒരു സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം.
ഒരു അര ടീസ്പൂൺ ചെറിയ സ്പൂൺ ആണ് അതുകൊണ്ട് ഇതിലും മല്ലിപ്പൊടി ആഡ് ചെയ്തു ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം മീറ്റ് മസാല ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വരട്ടാം നമ്മളിതിനകത്തേക്ക് ബീഫ് ഫ്രൈ നമ്മളിതിനകത്തേക്ക് ചേർക്കാം നല്ല ബീഫ് ഇങ്ങനെ ചേർത്തു ബീഫ് ഇനി വരണം ഒരു പത്ത് അരമണിക്കൂർ കിടന്ന് വരണ്ടാലാണ് ശരിക്കും ബീഫ് ഫ്രൈ ആവുള്ളൂ സാധാരണ ഒരു മണിക്കൂറൊക്കെ നല്ല വരണ്ട് വന്നാൽ ബീഫ് നല്ല ടേസ്റ്റായിരിക്കും നല്ല ബീഫ് നന്നായിട്ട് വരണ്ട് വരുന്നുണ്ട് നമ്മുടെ നല്ല കളറാവണം നല്ല കളർഫുള്ളാവണം ബീഫ് ഞങ്ങളിത് ഫുഡ് വൈബ്സ് എന്ന് പറഞ്ഞ ചാനൽ പുതുതായിട്ട് തുടങ്ങിയേക്കുന്നതാണ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം നിങ്ങൾ നമ്മളെ ബീഫ് നമ്മുടെ ചാനൽ നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും കാണണം പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തേണ്ടത് നല്ല ബീഫ് ഫ്രൈ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഇത് ബീഫ് ഫ്രൈ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമുക്ക് നോക്കാം മമ്മിക്ക് കൂട്ടാൻ വേണ്ടി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം നമുക്ക് നല്ല ബീഫ് ഫ്രൈ നന്നായിട്ടുണ്ട് പഠിത്തം കൂട്ടാൻ നല്ല ബീഫ് ഫ്രൈ കൂട്ടാറില്ല സൂപ്പറാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നമ്മൾക്ക് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ ഇടാൻ പോകുന്നത് നമ്മുടെ ചാനലിന്റെ പേര് ഫുഡ് വൈബ്സ് നിങ്ങളെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മൾ ഇനി ഇന്ന് നമുക്ക് ഇത് ഇന്ന് ഈ സമയത്ത് കൊറോണ വന്ന് ലോകം മൊത്തം ബാധിച്ചിരിക്കുകയാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഓക്കേ